മുറ്റത്തെ മണമുള്ള മുല്ലപ്പൂവേ, പരിലൊളി ചിന്നം താരകമായി നീ, ആശ്രിതർക്കെന്നും അത്താണിയായി. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ കുഞ്ഞുമക്കളെ, ഏപ്രാസ്യമായിട്ട് തിരുനാൾ ആഘോഷിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ കാട്ടൂർ ഗ്രാമത്തിൽ എലുവത്തിങ്കൽ ചെറുപ്പുകാരൻ അന്തോണിയുടെയും കുഞ്ഞെത്തിയുടെയും പ്രഥമ സന്താനമായി 1877 ഒക്ടോബർ 17 ഏപ്രാസ്യമ്മ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ അതീവ തൽപരയും ചില സ്വഭാവ സവിശേഷതകളും കൊച്ചു റോസയിൽ പ്രകടമായിരുന്നു. സന്യാസ ജീവിതത്തിലുള്ള തന്റെ ആകർഷണം 9 തിരിച്ചറിഞ്ഞ കൊച്ചു റോസ കേരളത്തിലെ ആദ്യ സന്യാസി സമൂഹാംഗമായ കർമ്മലീത മഠത്തിൽ ഒരു അംഗമായി ചേർന്നു. ഈ കാലയളവിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകളിലൂടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഏപ്രാസ്യമ്മ 1898 ജനുവരി 10 സഭാവസ്ത്രം സ്വീകരിക്കുകയും 1900 മെയ് 24 സ്വർഗാരോഹണ ദിവസം നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. തന്റെ കല്ലും കരളും ദിവ്യശക്രാരയിൽ ഉറപ്പിച്ച് ഒരു കുഞ്ഞിനെ പോലെ അമലോത്ഭവ മാതാവിനോട് ഒട്ടിച്ചേർന്ന് ആത്മീയ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ അവൾ വിശുദ്ധിയുടെ പടവുകൾ വളരെ വേഗം ഓടിക്കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ 1952 ഓഗസ്റ്റ് 29 ആ മാടപ്പിറാവ് സ്വർഗത്തിലേക്ക് പറഞ്ഞുയർന്നു. 2006 ഡിസംബർ 3 ബെനഡിക്ട് 16 മാർപ്പാപ്പ ഏപ്രാസ്യമ്മയെ വാഴ്ത്തപ്പെട്ടവളായി നാമകരണം ചെയ്തത്. അമ്മയുടെ രൂപം ദർശിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു കയ്യിൽ ക്രൂശിത രൂപവും മറുകയിൽ ജപമാലയും ഏന്തി നിൽക്കുന്ന അമ്മ. തന്റെ ജീവിതത്തിൽ ആത്മരക്ഷയ്ക്കുള്ള വാൾ എന്നാണ് ജപമാലയെ അമ്മ വിശേഷിപ്പിച്ചിരുന്നത്. തന്നോട് പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി 9 അങ്ങനെയാണ് അമ്മയുടെ ഒറ്റമൂലി. മാലാഖമാരുടെ രാജസ്ത്രീ ആരെന്നുള്ള തന്റെ സംശയത്തിന് 9 അമ്മയ്ക്ക് മാതാവിന്റെ ദർശനമുണ്ടാവുകയും നവവൃന്ദ മാലാഖമാരോടൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപ ലഭിക്കുകയും ആ അനുഗ്രഹം തന്റെ ജീവിതത്തിലുടനീളം അമ്മ തുടരുകയും ചെയ്തു. കുഞ്ഞുമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും അമ്മയുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് അനന്തര ജപമാലയിലും പരിശുദ്ധി അമ്മയോടുള്ള സ്നേഹത്തിലും വളരാനായി ശ്രമിക്കാം. എല്ലാവർക്കും ഏപ്രാസ്യ അമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക്.